ബീഹാറിലെ പട്നയിൽ സർക്കാർ ഉദ്യോഗസ്ഥന് ക്രൂരമർദ്ദനം. ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണർ അരവിന്ദ് കുമാർ സിംഗിനാണ് മർദ്ദനമേറ്റത്. ലാലു പ്രസാദ് യാദവിന്റെ ബന്ധു തനുജ് യാദവ് ആണ് ആക്രമിച്ചതെന്നാണ് പരാതി. ഗുരുതരമായി പരിക്കേറ്റ അരവിന്ദിനെ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് മാറ്റി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം? കീർത്തന, ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ആരംഭിച്ചത് ബീഹാറിൽ റോഡിൽ വെച്ച് വാഹനങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവം ഉണ്ടാവുമ്പോൾ അരവിന്ദിൻ്റെ സഹോദരനും ഈ വാഹനത്തിൽ അരവിന്ദിനോടൊപ്പം ഉണ്ടായിരുന്നു. ആക്രമിച്ച തനുജ് യാദവ് എന്ന വ്യക്തി വാഹനത്തിൻ്റെ താക്കോൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ബീഹാറിലെ ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ ആക്രമണത്തിന് ഇരയായ ഡെപ്യൂട്ടി മുനിസിപ്പൽ കമ്മീഷണറായ അരവിന്ദ് കുമാർ സിംഗ്. വ്യക്തിപരമായ ആവശ്യത്തിനായി ഇയാൾ പട്നയിൽ എത്തിയതായിരുന്നു. ഈ ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് തനുജും തനുജിനോടൊപ്പം ഉണ്ടായിരുന്നവരും ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നാണ് പരാതി. ഈ ആക്രമണത്തിൽ അരവിന്ദിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ വലത് കണ്ണിൽ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തുടർ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. BJP ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ഉൾപ്പെടെയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ സഖ്യത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ ജംഗിൾ രാജ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഇത്തരത്തിൽ ആക്രമണം ഏൽക്കേണ്ടി വരുന്നു എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ബീഹാറിലെ പട്നയിലാണ് സംഭവം. സർക്കാർ ഉദ്യോഗസ്ഥന് ക്രൂര മർദ്ദനമുണ്ടായിരിക്കുകയാണ്. ലാലു പ്രസാദ് യാദവിന്റെ ബന്ധു തനുജ് യാദവ് ആണ് ആക്രമിച്ചതെന്നാണ് പരാതി ഉയരുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.